ഹായ് ഫ്രണ്ട്സ്, സ്പർശനമാർട്സിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സന്തോഷ് ട്രോഫിയെ പറ്റി സംസാരിക്കുന്ന രണ്ടാമത്തെ വീഡിയോയാണിത്. ഇന്ന് നമ്മൾക്ക് ഗസ്റ്റായി കിട്ടിയിരിക്കുന്നത് കേരളത്തിലെ പഴയകാല ഒരു പ്രഗത്ഭനായ ഫുട്ബോളർ അബൂബക്കർ. അദ്ദേഹം മങ്കടക്കാരനാണ്, ഇപ്പോൾ താമസിക്കുന്നത് എടവണ്ണയടുത്താണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. സന്തോഷ് ട്രോഫിയുടെ പഴയകാല ചരിത്രങ്ങളും അദ്ദേഹത്തിൻ്റെ ഓർമ്മകളും നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് തന്നെ കേൾക്കാം. ഇക്ക കേരളവും സന്തോഷ് ട്രോഫിയും എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഇപ്പോൾ സ്വസ്ഥമായിട്ട് മക്കളും ഒക്കെ കല്യാണം കഴിച്ച സെലക്റ്റാണ്. മൂന്ന് പെൺമക്കളാണ്, നാലായിരുന്നു, ഒരാൾ മരിച്ചു. അപ്പം മൂന്നാളും ടീച്ചേഴ്സാണ്. അവർ ഇപ്പോൾ എല്ലാം സ്വന്തം വീടൊക്കെ ആയി. ഞാനും വൈഫും ഒറ്റയ്ക്ക് ഇവിടെ താമസിക്കുന്നു. നമ്മളിപ്പോൾ കഴിഞ്ഞ 2018 അവസാനമായി സന്തോഷ് ട്രോഫി നടന്നത്. കോവിഡ് കാരണം 2 വർഷം നടന്നില്ല. അപ്പോൾ ഈ വർഷം ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇക്കയുടെ ഒരു സന്തോഷ് ട്രോഫി എക്സ്പീരിയൻസ്, അല്ലെ, ആദ്യകാല 60-കളിലും 62 ഒക്കെ ഇക്ക കളിച്ചിട്ടുള്ള മറ്റുള്ള ടീമുകളെ പറ്റിയിട്ടും ഈ സന്തോഷ് ട്രോഫിയെ പറ്റിയിട്ടും ഒക്കെ ഒന്ന് ജസ്റ്റ് നമ്മളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറയാം. അന്ന് ഞാനിപ്പോൾ കളിക്കുന്ന സമയത്ത്, കാരണം അന്ന് പിന്നെ ഇരിക്കാൻ സമയമുണ്ടായിരുന്നില്ല. കാരണം അന്ന് ആൾ ഇന്ത്യ ടൂർണമെന്റുകൾ തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, എറണാകുളം, കോഴിക്കോട് നാഗ്ജി, കണ്ണൂർ എസ് എൻ ട്രോഫി, ഇതെല്ലാം കളിച്ച് ഒന്ന് കളിച്ച് അവിടുന്ന് ഉടനെ കാറിൽ പിന്നെ വീണ്ടും മറ്റടുത്ത കളിക്ക് വേണ്ടി പുറപ്പെടുകയാണ്. അങ്ങനെ ഒരു റെസ്റ്റും ഇല്ലാത്ത കളിയായിരുന്നു അന്ന്. അന്ന് ആൾ ഇന്ത്യ ടൂർണമെന്റ് എന്ന് പറഞ്ഞാൽ എല്ലാ ഡിസ്ട്രിക്റ്റിലും അന്ന് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് റെസ്റ്റ് ഇല്ലാത്ത, പിന്നെ അത് കഴിഞ്ഞ് ബാംഗ്ലൂർ, മറ്റേ സ്റ്റാഫോർഡ്, പിന്നെ ബോംബെയിൽ മറ്റേ ഡ്യൂറണ്ട് റോവേഴ്സ്, അതൊക്കെ അതിനെല്ലാം പങ്കെടുത്ത്. അങ്ങനെ അന്ന് ഒരു ഒഴിവെന്ന് പറയുന്ന അന്ന് കളിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ആദ്യമായിട്ട് ഞാൻ പോലീസിലാണ് ജോയിൻ ചെയ്തത്. പോലീസിന്, കേരള പോലീസ് അന്ന് വലിയ ടീമല്ലെങ്കിലും അന്ന് ഒരു എന്തില്ലാത്ത, അന്ന് പ്രമോഷനൊന്നും ഇല്ലാത്ത കോൺസ്റ്റബിളും ഒക്കെ ആയിട്ടാണ് അന്ന് കൊടുത്തിരുന്നത്. അന്ന് വലിയ, പിന്നെ അതിന് ശേഷം ഐ ജി ജോസഫ് സാർ വന്നപ്പോഴാണ് പിന്നെ ടീമൊക്കെ ഫോം ചെയ്ത്, പിന്നെ അന്ന് എസ് ഐ സർക്കിളൊക്കെ ആയിട്ട് അങ്ങനെ പുതിയ ബാച്ചിൻ്റെ എടുക്കുന്നത്. സറഫ് അലി, ഐ എം വിജയൻ, സത്യൻ, ഇവരടങ്ങുന്ന ഞങ്ങളൊക്കെ കാലത്ത് അന്ന് ടീമിന് പ്രമോഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ അന്ന് ടൈറ്റാനത്തിൽ വിളിച്ചപ്പോൾ അങ്ങനെ ടൈറ്റാനത്തിൽ പോകാൻ വേണ്ടി. കാരണം അന്ന് ഞാൻ കോൺസ്റ്റബിൾ ആയിരുന്നു, അതുകൊണ്ട് പിന്നെ എനിക്ക് ഇവിടെ വലിയ ചാൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ടൈറ്റാനിയം വിളിച്ചപ്പോൾ അങ്ങനെ നല്ല തെറ്റില്ലാത്ത ശമ്പളമായിരുന്നു അന്ന് ഞാൻ അവിടെ. നമ്മളെ സന്തോഷ് ട്രോഫി ഏത് വർഷമാണ് കളിച്ചിട്ടുള്ളത്? 1972 നമുക്ക് കപ്പ് അടിച്ചത് അല്ലേ, പുള്ളിയുടെ ഹാട്രിക് വഴിയായിരുന്നു നമ്മള് കപ്പ് നേടിയത് അല്ലേ. അത് നല്ല ടീമായിരുന്നു. അന്ന് ശരിക്കും ട്രോഫി അടിക്കുന്ന വിചാരിച്ചിരുന്നു. അന്ന് മണി പറയും ഏറ്റവും നല്ല ടീം അന്ന് ഗോവ നാഷണൽ ടീമാണ് അന്ന് അന്ന് പേപ്പറിൽ വന്നിരുന്നു. അപ്പോ പിന്നെ അന്ന് ഒരു നല്ല ടീമായിരുന്നു. അന്നൊക്കെ എഫ് പ്രീമിയർ പ്ലേയേഴ്സ് വില്യംസ്, പിന്നെ ഡോക്ടർ ബഷീർ അഹമ്മദ്, പിന്നെ ഹമീദ്, ഈ സേവിയർ പയസ് ഒക്കെ നിങ്ങളുടെ പ്രഗത്ഭനായ ഒരു കളിക്കാരനാണ്. ഞാനൊക്കെ കേട്ടിട്ടുണ്ട് സേവിയർ പയസും. ഞാനും അന്ന് പ്രീമിയറിൽ പോലീസിന്ന് അന്ന് അവിടെ സെലക്ഷൻ ട്രയൽ നടന്നപ്പോ ഞാൻ പോയി. അന്ന് നമ്മളെ അന്ന് ABC എന്ന് പറഞ്ഞിട്ട് 3 ഇതാക്കി തിരിച്ചിരുന്നു. എയില് പെടുന്നവർക്ക് നല്ല ശമ്പളം, അതിന് കുറച്ച് എന്നൊക്കെ ശീല പിടിച്ചത്. പിന്നെ പോയില്ല, വീണ്ടും പോലീസിലേക്ക് തന്നെ വന്നു. അങ്ങനെയാണ് പിന്നെ കോച്ച് ബാലകൃഷ്ണൻ, കേരള കോച്ച്,
ട്രാൻസ്പോർട്ടില് ആയിരുന്നില്ല NIS കഴിഞ്ഞ് കേരള കോച്ച് ആയാലായിരുന്നല്ലോ ബാലകൃഷ്ണൻ. ബാലകൃഷ്ണനാണ് പിന്നെ അന്ന് തൈജാന്റിന് കോച്ചായിട്ട് അന്ന് പത്മമാറ് MD ആയിരുന്നു. അപ്പൊ പത്മമാറ് അന്ന് ടീമില് അന്ന് ശരിക്കും സ്റ്റേറ്റിന് കളിച്ചവര് എന്നെ മാത്രം ടീം ഒരു ടീം ഫോം ചെയ്യാന്ന് പറഞ്ഞിട്ട് അന്ന് അങ്ങനെയാണ് ആ ടീം ഫോം ചെയ്യുന്നത്. അന്നൊരുവിധം നല്ല ഇപ്പോൾ അന്ന് പിന്നെ ശ്രീനിവാസൻ, ഹമീദ്, പിന്നെ കുഞ്ഞോമത്, അരീക്കുളം മരിച്ചു, കുഞ്ഞോമ മരിച്ചു, അവര് ഒക്കെ അന്ന് ഞാൻ അന്ന് പോയതിനു ശേഷം പിന്നെയാണ് ചേക്കു, കുഞ്ഞോമത് ഇവരൊക്കെ അന്ന് പിന്നെ MD പറഞ്ഞു ഇങ്ങനെ നല്ല പ്ലേയേഴ്സ് ഉണ്ടെങ്കിൽ കൊണ്ടുവരാൻ വേണ്ടി. അങ്ങനെ ചേക്കുവിന്റെ അഞ്ചനാണ്, ചേക്കുവിന്റെ മുമ്പേ മരിച്ചു. ചേക്കുവിന്റെ ഒരു ടൂർണമെന്റ് ഇപ്പൊ നടക്കുന്നുണ്ട് മെമ്മോറിയൽ അവിടെ ഇതില് മറ്റേ ടർഫ് ഇതുണ്ടല്ലോ കോട്ടപ്പടി അവിടെ വെച്ചിട്ട് ഇപ്പൊ കൊല്ലത്തില് നടക്കുന്നുണ്ട്. അതങ്ങനെ വലിയ എഴുതുന്നില്ല. അങ്ങനെയാണ് ജീവിതമല്ലേ, അതൊക്കെ സ്വാഭാവിക കാര്യങ്ങളാണ്. നമുക്ക് ഇപ്പൊ കേരളത്തിൽ കളിച്ചതല്ലാതെ വെളി ക്ലബില് ബോംബടിങ് സ്പോർട്ടിങ് അങ്ങനെ ഏതെങ്കിലും ക്ലബുകളിൽ കളിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ടോ? അന്ന് ഏറ്റവും ശമ്പളം കൂടുതൽ അന്ന് ടൈറ്റാനിക്സ് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് പിന്നെ ടൈറ്റാനിക് വേറെ കിട്ടും. അന്ന് ടൈറ്റാനിക്സിൽ വരിക എന്ന് പറഞ്ഞാൽ ഏത് ടീമിനും കളിപ്പിന്റെ ഒരു ഇതായിരുന്നു. കാരണം എന്താ പറയാ, ഇപ്പോഴും ടൈറ്റാനിയം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും നല്ല ശമ്പളം, കാരണം നല്ല ഒരു ഇതാണ് അവിടെ ശമ്പളമൊക്കെ നല്ല എപ്പോഴും. ആ മറ്റേ ഈ പ്രീമിയർ ഫെസിലിറ്റി എന്നൊക്കെ പറഞ്ഞാല് അവിടെയൊക്കെ ഈ ചിലപ്പോ വളരെ മോശമായിട്ടുള്ള ശമ്പളം പിന്നെ കുറക്കും അങ്ങനെയൊക്കെയാണല്ലോ. ഇത് ടൈറ്റാനിയത്തിൽ ഇപ്പോഴും ഈ ടൈറ്റാനിക്സ് എന്ന സാധനം ഇഷ്ടം പോലെ ഇത് സെയിൽ ചെയ്യുന്നതാണ്. അപ്പൊ അതുകൊണ്ട് അവിടെ എപ്പോഴും ഇന്നും അന്നും ഇന്നും തന്നെ നല്ല ശമ്പളം ഒക്കെയാണ്. അവിടെ കളിക്കുന്നവർക്ക് പിന്നെ വേറൊരു ക്ലബിനുമായിട്ട് പോകാൻ പറ്റില്ല. അങ്ങനെ അന്ന് നല്ലൊരു ഇതായിരുന്നു. ടൈറ്റാനിയത്തിൽ കളിക്കുക എന്ന് പറഞ്ഞ ഒരു ഇതായിരുന്നു. സന്തോഷ് ട്രോഫിയെ പറ്റി ഇക്കായിക്ക് വേറെ എന്തൊക്കെയാണ് ഓർമ്മകൾ ഉള്ളത്? സന്തോഷ് ട്രോഫി ഞങ്ങള് പിന്നെ ഗോവ നാഷണലിൽ കളിച്ച അന്ന് തന്നെ അന്ന് ഒരു നല്ല ടീമായിരുന്നു. അന്ന് മണി, ജാഫർ, മറ്റേ ഡോക്ടർ ബഷീർ, പിന്നെ മിത്രൻ, പിന്നെ അങ്ങനെ ഹമീദ്, നജ്മുദ്ദീൻ, ഇതൊക്കെ നല്ലൊരു ടീമായിരുന്നു. സേവിയർ പ്രയേഴ്സ് ഇതൊക്കെ ഉള്ള ഒരു ടീമായിരുന്നു. അപ്പം അന്ന് അത് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ 73 ഈ സന്തോഷ് നമ്മൾ ഇത് കപ്പടിക്കുന്നത് അന്ന്. പക്ഷെ നിർഭാഗ്യവശാൽ എനിക്ക് അതിൽ പങ്കെടുക്കാൻ പറ്റില്ല. അങ്ങനെ അപ്പോൾ അതിൽ ഒക്കെ നല്ല പിന്നെ തിരുവനന്തപുരത്ത് പോയതുകൊണ്ട് ആ കാര്യത്തിൽ അന്ന് ചേർന്ന് കളിക്കാൻ പറ്റിയതിന് സന്തോഷമൊക്കെ കളിക്കാൻ പറ്റിയ തിരുവനന്തപുരത്ത് പോയതുകൊണ്ടാണ്. അല്ലെങ്കിൽ പോലീസിലായിരുന്നെങ്കിൽ അന്ന്, കാരണം അന്ന് പോലീസ് ടീമൊക്കെ വളരെ മോശം, അന്ന് ആരും ശ്രദ്ധിക്കാത്തൊരു ടീമായിരുന്നല്ലോ. അപ്പൊ അതുകൊണ്ട് തൈറ്റാനിൽ പോയപ്പോ വർഷം തന്നെ സന്തോഷമൊക്കെ കളിക്കാൻ സാധിച്ചു. അത് കഴിഞ്ഞ് പിന്നെ അന്ന് ഇവിടുന്ന് 10-28 വയസ്സാകുമ്പോഴാണല്ലോ ടൈറ്റാനിയത്തിൽ പോകുന്നത്. പിന്നെ അവിടെ ഒരു 5-6 പിന്നെ ടൈറ്റാനിയത്തിൽ കളിച്ചിരുന്നു. അതിന്റെ മുമ്പേക്ക് അവിടെ പോലീസിനായിരുന്നു. ആ കാലത്തെ അന്ന് കൂടുതൽ കളിച്ച എത്ര പേരുമായിട്ട് ഇപ്പൊ കണക്ഷൻ ഉണ്ട്? എല്ലാവരുമായിട്ടും കണക്ഷൻ ഉണ്ടോ? ഇല്ല, ഇപ്പൊ വിളിക്കും, അമീദ് വിളിക്കും. അമീദ് ഇപ്പൊ കണ്ണൂരാണ് താമസം. ശ്രീനിവാസൻ കണ്ണൂരാണ്, ശ്രീനിവാസൻ വിളിക്കും. പിന്നെ സേവിയർ പ്രൈസ് ഇല്ല. സന്തോഷ് ജോലിച്ചവരൊക്കെ പേരും അവരെ നമ്പറും ഒക്കെ അവിടെ ഉണ്ട്, അവരുടെ ഫോട്ടോകളൊക്കെ ഉണ്ട്. ജോൺ കെ ജോൺ കോട്ടയത്ത്, ജോൺ കെ ജോൺ നല്ല ജോൺ കെ ജോൺ മരിച്ചു. 73 ശേഷം നമ്മള് 92 പിന്നെ അടുത്ത സന്തോഷം കിട്ടുന്നത് കോയമ്പത്തൂർ വെച്ച് നടന്ന കളിയിലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ആ ഒരു 72 73 അത് കഴിഞ്ഞിട്ടുള്ള ഒരു 90 കഴിഞ്ഞുള്ള ടീമുകൾ തമ്മിലുള്ള
മേജറായ വ്യത്യാസം എന്തായിരുന്നു? അന്ന് പിന്നെ ക്ലബുകൾ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. കാരണം MEG, MRC, EME, ASC അങ്ങനെയുള്ള ടീമുകളൊക്കെ നല്ല പ്ലെയേഴ്സ് നോക്കി അവർക്ക് പ്ലെയേഴ്സിന് വളരാനുള്ള ഒരു ഇതുണ്ടായിരുന്നു. ഇപ്പോ ക്ലബുകൾ കുറവാണ്. അന്ന് കേരളത്തിൽ തന്നെ ടൈറ്റാനിയം, പോലീസ്, FACT, പിന്നെ പ്രീമിയർ ടയേഴ്സ്, അങ്ങനെ കുറെ ടീം ഇതുണ്ടായിരുന്നു. പിന്നെ ക്ലബുകൾ തന്നെ കണ്ണൂര്, സിബിത്ത ന്യൂസ്, പിന്നെ അങ്ങനെ പല ഇതുണ്ടായിരുന്നു. അന്ന് നമ്മള് പേര് കിട്ടുന്നില്ല, ഇപ്പൊ ടാറ്റി പോയെ, ടാറ്റിയിൽ പ്ലെയറാണ്, ടാറ്റിന്ന് റിട്ടയർ ചെയ്തു, പേര് കിട്ടുന്നില്ല അയാളെ. എന്തായാലും അയാളൊക്കെ നല്ലൊരു പ്ലെയറായിരുന്നു. നമ്മുടെ പഴയകാല ഫുട്ബോളും ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന ICL പോലെയുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ടീം, അങ്ങനെ അപ്പോഴത്തെ ആ കളിയുടെ സ്റ്റാൻഡേർഡും പഴയ സ്റ്റാൻഡേർഡും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം? പണ്ട് കോച്ചിങ് ഒക്കെ വളരെ കുറവായിരുന്നല്ലോ. അപ്പൊ എന്റെ കാലത്തൊക്കെ ഞാൻ മങ്കട എന്ന് പറഞ്ഞ കുഗ്രാമത്തിൽ ജനിച്ച് അവിടെ ഗ്രൗണ്ടും കൂടി ശരിക്കൊരു ഗ്രൗണ്ട് ഇല്ല. ശരിക്ക് അന്ന് കാളുകൂട്ടിയുണ്ടായിരുന്നത് ഞങ്ങള് ആ അതിൽ കളിച്ച് വളർന്ന അങ്ങനെ. പിന്നെ പോലീസിൽ പോയപ്പോഴാണ് ശരിക്ക് 11th കളിക്കും, 7th ഇങ്ങനെ കളിച്ച് പിന്നെ ട്രോഫി ഒക്കെ അടിക്കും, അങ്ങനെ കളിക്കാന്നുള്ളത്. നമ്മളെ മങ്കടന്ന് കുറെ വൈദ്യർ മാഷ്, രാമേന്ദ്രൻ മാഷ്, അങ്ങനെ കുറെ വൈദ്യർ മാഷ് ഇപ്പൊ മരിച്ചു, അടുത്ത് മരിച്ചു. അയാള് മറ്റേ ചാലഞ്ചേഴ്സിന് ഒക്കെ കളിച്ച ആളാണ് മങ്കട. പിന്നെ സുരേന്ദ്രൻ, പിന്നെ യൂണിവേഴ്സിറ്റിയുടെ ഉമ്മർ മൃതയില് മങ്കടന്ന്. അന്ന് മങ്കട അരിക്കൂടെ ഒരു നല്ല ഇപ്പോളിന്റെ ഒരു തന്നെയായിരുന്നു. അന്ന് വളരാൻ വളരെ ഇതായിരുന്നു. പിന്നെ പോലീസിൽ പോയതുകൊണ്ട് ഞാൻ അങ്ങനെ ആ ലൈനിലാണ് പോയി. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അവിടുന്ന് ടൈറ്റാനിയത്തിൽ പോയി. അങ്ങനെ ഉള്ള ഇത് മാത്രം. പിന്നെ മങ്കടയെന്നും പിന്നെ അന്ന് മുഹമ്മദ് മാഷ് പിന്നെ രാധാകൃഷ്ണമേനും ഇവരൊക്കെ ഈ പിന്നെ വായനശാലന്റെ അതൊക്കെ ഉണ്ടാവുകൊണ്ട് ഞങ്ങൾക്ക് ഈ ലെവലിലെങ്കിലും എത്താൻ സാധിച്ചു. കാരണം അവര് കോലുംകാരും പടുവുകാരും മംഗളക്കാരെ സ്കൂളും ആശുപത്രിയും ഒക്കെ അവരില്ലെങ്കിൽ അതൊന്നും ഇല്ല. അതേമാതിരി ഇപ്പൊ ഗ്രൗണ്ട് അവര് വളരെ നല്ലൊരു ഇതായിരുന്നു. ഇന്ന് ഞാൻ പോയിരുന്നു, രാവിലെ ഗ്രൗണ്ടിൽ പോയിരുന്നു. അപ്പൊ ഞാൻ പഴയ ഓർമ്മകളും 10-40 വർഷം മുമ്പ് മംഗള സ്കൂളിൽ പഠിച്ച ഓർമ്മകളും. മംഗള സ്കൂളിൽ പഠിച്ചിട്ടില്ല ഞാൻ. നമ്മുടെ സ്പർശന ആർട്സിന്റെ ഓഡിയൻസിന് വേണ്ടി ഇത്രയധികം സമയം തന്നതിൽ ഒത്തിരിയധികം സന്തോഷമുണ്ട്. ഇവിടെ വന്ന് ഇക്കായി കാണാൻ സാധിച്ചതിലും അതിയായ സന്തോഷമുണ്ട്. കാരണം നിങ്ങളൊക്കെ ഞങ്ങളുടെ ചെറുപ്പകാലത്തെ ഹീറോകളായിരുന്നു. നിങ്ങളെയൊക്കെ കണ്ടാണ് ഞങ്ങൾ വളർന്നതും ഈ കളിയെ സ്നേഹിച്ചതും. മലപ്പുറംകാർക്ക് ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ജീവനാഡിയാണ് അല്ലേ? അപ്പോ ആ ഒരു ഇതിൽ ഒത്തിരി നന്ദിയുണ്ട്. എല്ലാവിധ ആരോഗ്യങ്ങളും ഉണ്ടാകട്ടെ, നല്ല രീതിയിൽ ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ഓഡിയൻസിനോട് അവസാനമായി കൈക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഈ വീഡിയോയിൽ? എല്ലാവർക്കും അറിയാനും സന്തോഷ് ഷോപ്പിന്റെ പഴയ ചരിത്രമൊക്കെ അറിയാനും നിങ്ങളെ പോലെയുള്ളവര് ചെയ്യുന്ന നല്ലൊരു ഇതാണ്. അതിനെല്ലാം നല്ല സപ്പോർട്ടും പ്ലെയേഴ്സിനെ വളരാനും അതിനുള്ള ഒരു ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു, ഒത്തിരി സന്തോഷം.